അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഉംദ സബഖ് 114. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലൻ നബിയിൽ മുസ്തഫ വആലിഹി വസ്വഹാബിഹി അഹ്ലി സ്വദിഖ് വൽ വഫ. അല്ലാഹുമ്മ കുല്ലനാ മുഈനൻ വമുസ്ഇഫ വബവ്വിഇനാ മിനൽ ജന്നത്തി ഗുറഫ. അല്ലാഹുമ്മ അർസുഖ്നാ ബിജാഹിഹി ഇൻദക ഖബൂലൻ വഇസ്സൻ വശറഫ. അമ്മാ ബഅദ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇരു ലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ്, മഷായിഖ്, മാതാപിതാക്കൾ, കുടുംബ മുസന്നിഫീങ്ങൾ, ദുആ കൊണ്ട് വസിയത്തെയ്ത എല്ലാവരെയും നാളെ മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജിവാറിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും ദർസിലും സമയത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്തും റിളയും കബൂലിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങൾ, ഇന്ന് ഓതാനുള്ള ഭാഗം വഇൻ ഖഫിയത്തിൻ നജാസത്തു ഫീ സൗബിൻ വജബ ഗസ്ലുഹു കുല്ലുഹു എന്നുള്ള ഭാഗമാണ്. വഇൻ ഖഫിയത്തിൻ നജാസത്തു, ഇനി നജസ് മറഞ്ഞാൽ എവിടെയെന്ന് അറിയണില്ല. ഫീ സൗബിൻ, ഒരു വസ്ത്രത്തിൽ, വസ്ത്രത്തിൽ നജസ് ആയിക്കൂടെന്ന് ഉറപ്പാണ്, പക്ഷെ മേലെയാണോ താഴെയാണോ നടുവിലാണോ ഏത് ഭാഗത്താണ് മറഞ്ഞുപോയി മറന്നുപോയി തിരിച്ചറിയണില്ല. അങ്ങനെയാണെങ്കിൽ വജബ നിർബന്ധമാവും, വസ്ലുഹു അതിനെ കഴുകൽ, കുല്ലുഹു അത് എല്ലാം കഴുകണം, വസ്ത്രം മുഴുവനായിട്ട് വാഷ് ചെയ്യണം, എന്നാലേ അത് വൃത്തിയാകുള്ളൂ. മനസ്സിലായോ? വല യജ്തഹിദു, അവൻ ഗവേഷണം നടത്തരുത്. ഇനി ഫൈ നഖ്ബറഹു, ഇനി അവനോട് വിവരം പറഞ്ഞാൽ, ഥിഖത്തുൻ, ഒരു വിശ്വസ്തനായ വിശ്വാസയോഗ്യനായ ഒരാൾ വിവരം പറഞ്ഞു, ബി മൗലിഇ ഹാ, ആ നജസിൻ്റെ സ്ഥലം കൊണ്ട്, ഇന്ന ഭാഗത്താണ് നജസ്, ദാ ഈ ഭാഗത്താണ് തുണിയിൽ നജസ്സുള്ളത് എന്ന് പറഞ്ഞു കൊടുത്താൽ, പറഞ്ഞ ആള് ഥിഖത്താണ്, വിശ്വസിക്കാൻ പറ്റിയ ആളാണ്. എന്നാൽ ഇഅത്ത മദഹു, അവനെ ഇവൻ ആസ്പദമാക്കണം എന്ന് പറഞ്ഞാൽ, ആ വിശ്വാസയോഗ്യമായ ആ ചങ്ങായി ഉണ്ടല്ലോ, അദ്ദേഹത്തെ ഈ നിസ്കരിക്കുന്ന ആള് അവലംബിക്കണം, സ്വീകരിക്കണം. ആ പറഞ്ഞത് സ്വീകരിക്കുക, അവിടെ മാത്രം കഴുകുക. മനസ്സിലായോ? പിന്നാലിന്ന ഭാഗത്ത് നജസ് ഉണ്ട് എന്നൊരു വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ പറഞ്ഞാൽ അത് അംഗീകരിക്കുക, അല്ല അവിടെ കഴുകുക, എന്നിട്ട് ആ വസ്ത്രത്തും കണ്ട് അവനെ നിസ്കരിക്കാൻ പറ്റും. പിന്നെ ഇനി അടുത്തൊരു മസാല, വൈനിസ്തബഹ, കൺഫ്യൂഷനായാൽ, വൈനിസ്തബഹ, ഇനി അസ്പഷ്ടമായാൽ, എന്ത്, തിരിച്ചറിയാതെയായാൽ, ത്വാഹിറുൻ, ശുദ്ധിയുള്ള വസ്ത്രം, ബി മുതനജ്ജിസിൻ, നജസായ വസ്ത്രത്തോട്, രണ്ട് തുണിയുണ്ട്, ഒന്നിൽ നജസ്സുണ്ട് ഒന്ന് ശുദ്ധിയുള്ളതാ, ഏതാണെന്ന് എനിക്ക് അറിയണില്ല, ഓർമ്മല്ല, രണ്ടും വെള്ള തുണിനെ. അങ്ങനെയാണെങ്കിൽ ഇജിത്തഹദ, അവൻ ഗവേഷണം നടത്തണം, ഒന്ന് മണത്ത് നോക്കുക, അല്ലെങ്കിൽ അഴുക്കഴിക്കുന്നത് ഏതാ നോക്കുക, അപ്പോൾ അല്ലെങ്കിൽ ചുളിഞ്ഞത് ഏതാ നോക്കുക, അപ്പോൾ അറിയാലോ ഉപയോഗിച്ച തുണി ഏതാണ്, നജസ്സുള്ളത് ഏതാണ്, അങ്ങനെയൊക്കെ ഗവേഷണം നടത്തുക. അല്ലാതെ അപ്പം ഈ തുണി എടുത്ത നമ്മുടെ ലാബൊക്കെ ഉണ്ടാകുന്നു പറ്റില്ലല്ലോ, ഒരു നിസ്കാരത്തിന് വേണ്ടി കാണ്ട്. മനസ്സിലായല്ലോ? ഇനി അടുത്ത മസല, ഒക്കെ അനുബന്ധ അനുബന്ധമാണ്, ഓരോന്നിൻ്റെ ബാക്കി ബാക്കികളാണ്. എന്താണ്? വൈ നമുക്കന, ഇനി സാധിച്ചാലും ശരി, ത്വാഹിറുൻ, ശുദ്ധിയുള്ള വസ്ത്രം, ബി യഖീനിൻ, ഉറപ്പുള്ളതുകൊണ്ട്, അതല്ലെങ്കിൽ ഗസ്ലു അഹദിഹിമ, അല്ലെങ്കിൽ രണ്ടിലൊന്നിനെ കഴുകലേ, സാധിച്ചാലും ശരി. ഫഇൻ തഹയ്യറ, അപ്പോൾ അവൻ പരിഭ്രമിച്ചു, ഈ നിഗമനത്തിൽ ഒരു ലക്ഷ്യത്തിലെത്താൻ എനിക്ക് സാധിച്ചില്ല, മണത്ത് നോക്കിയിട്ടും ചുളിഞ്ഞത് നോക്കിയിട്ടൊന്നും രണ്ട് തുണി ഒരേമാതിരിയാ തോന്നണത്, ഏതാണ് വൃത്തി ഏതാണ് ശുദ്ധി എന്ന് എനിക്ക് അറിയണില്ല. മനസ്സിലായല്ലോ? നമ്മൾ പറയണത് ശുദ്ധിയുള്ള വസ്ത്രം, നജസ്തായ വസ്ത്രം തിരിച്ചറിയാതെ ആയാൽ, ശുദ്ധിയുള്ള വസ്ത്രം ഏതാണെന്ന് അവന് ഗവേഷണം നടത്തണം എന്ന് പറയുന്നു, പക്ഷേ ഗവേഷണം നടത്താൻ കഴിയണില്ല, രണ്ടും ഒരേ കോലത്തിൽ തന്നെയാണ് ഉള്ളത്, മണത്ത് നോക്കിയപ്പോൾ രണ്ടുപേരെ മണം, ചുളിഞ്ഞു നോക്കിയപ്പോൾ രണ്ടുപേരെ പോലെ ചുളിവുണ്ട്, അപ്പം പിന്നെ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ അവനെന്ത് ചെയ്യണം?
സ്വല്ലാവൻ നിസ്കരിക്കണം. ഒരിയാനൻ നഗ്നനായ നിലയിൽ വിവസ്ത്രനായി ഒന്നും തുണി ഉപ്പാകുന്നില്ലാതെ നിസ്കരിക്കണേ. എന്നിട്ട് ആദാവൻ മടക്കുകയും വേണം നിസ്കാരം. പിന്നെ വസ്ത്രങ്ങളെ കൊട്ടുമ്പോൾ ആ നിസ്കാരം മടക്കി നിസ്കരിക്കുക, കലാവ് വിട്ട്. മനസ്സിലായല്ലോ. ഇതെപ്പോഴാണ് പറഞ്ഞത് വെച്ചാൽ, ഇല്ലം യുംകിനുഹു, അവന് സാധ്യമായിട്ടില്ലെങ്കിൽ, വസുലു സോബിഹി, അവൻ്റെ വസ്ത്രം കഴുകാൻ സാധ്യമായിട്ടില്ലെങ്കിലാണ് ഇപ്പം ഈ പറഞ്ഞത്. ഇനി ഫൈൻ അംകന, അപ്പോൾ അവന് വസ്ത്രം കഴുകാൻ സാധ്യമായാൽ വജബ, അത് നിർബന്ധമാകും വസ്ത്രം കഴുകണം കേട്ടോ. വൈദാ ഗസല, അവൻ കഴുകിയാൽ, മാ, ഒരു വസ്ത്രത്തെ, ലന്നഹു, അതിനവൻ ധരിച്ചിരിക്കുന്നു, അതിനവൻ വിചാരിച്ചിരിക്കുന്നു, നജസൻ, നജസായിട്ട് അവൻ വിചാരിച്ചിരിക്കുന്നു ഇത് നജസാണ് എന്നും കരുതി. എന്നാലും സ്വല്ലാവൻ നിസ്കരിക്കണം, ഫീഹിമാ, അവ രണ്ടിലും, ആ രണ്ട് വസ്ത്രത്തിലും, മഹാൻ, അവ രണ്ടും ഒന്നിച്ച നിലയിൽ, അവ അല്ലെങ്കിൽ ഫീ കുല്യൻ, അല്ലെങ്കിൽ എല്ലാ ഓരോന്നിലും നിസ്കരിക്കുക, മുൻഫരിതൻ, വേറെ വേറെ എന്ന് പറഞ്ഞാൽ അത് തന്നെ തനിച്ച രൂപത്തിൽ ഓ നിസ്കരിക്കുക. ഇനി വലവ് ശല്ലാവ് നിസ്കരിച്ചാൽ, ബില ഇജ്തിഹാദിൻ, ഒരു ഗവേഷണമൊന്നുമില്ലാതെ ഓ നിസ്കരിച്ചു, ഫി കുല്ലി സോബിൻ, എല്ലാ ഓരോ വസ്ത്രത്തിലും മറത്തന്നെ, ഒരു വട്ടം നിസ്കരിച്ചു, ആദ്യ തുണി നിസ്കരിച്ചു, പിന്നെ അതേ നിസ്കാരം വീണ്ടും അതേ തുണി തന്നെ മറ്റേ തുണിയിൽ നിസ്കരിച്ചു, അങ്ങനെയാണെങ്കിൽ ലം തസിഹ, ഓൻ്റെ നിസ്കാരം ശരിയാവൂല. സത്യത്തിൽ അതൊന്നും ശരിയായിക്കണം അല്ലേ, എന്നാലും അത് നിസ്കാരം ശരിയായിട്ട് കൂട്ടൂല. രണ്ട് വസ്ത്രമുണ്ട്, ഒന്നിൽ നജസുണ്ട്, മറ്റേല് നജസില്ല, ശുദ്ധിയാണ്. അവന് ഗവേഷണം നടത്തി, ഗവേഷണത്തിൽ വിജയത്തിലെത്താൻ സാധിച്ചില്ല, കഴുകാനും സാധിച്ചില്ല. അപ്പോൾ അവന് ആദ്യ ഒരു തുണിത്ത് നിസ്കരിച്ചു, പിന്നെ വേറെ തുണിത്ത് അടുത്ത അതേ നിസ്കാരം വീണ്ടും നിസ്കരിച്ചു, എന്നാലും ആ രണ്ട് നിസ്കാരവും ശരിയായി കൂട്ടൂല. കാരണം അവന് വിചാരത്തിൽ ഏതാണെന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. അപ്പോൾ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുക പറഞ്ഞാലേ അല്ലാതെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. അപ്പം അതാണ് പറഞ്ഞത്, ഗവേഷണം നടത്തി കണ്ടുപിടിക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ കഴുകാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇൻഷാല്ലാ ഇനി അടുത്ത ഭാഗമാണ് പഠിക്കാനുള്ളത്. ഈ ഗവേഷണം നടത്തണം, കഴുകി വൃത്തിയാക്കണം എന്നൊക്കെ പറയലേ, വേറെ വസ്ത്രമൊന്നും കിട്ടാല്ലെങ്കിലാണ്. വേറെ വസ്ത്രം കിട്ടുകയാണെങ്കിൽ പിന്നെ അതാണ് എടുത്ത് നിസ്കരിച്ചാൽ മതിയല്ലോ. ഇതിൽ ഗവേഷണം നടത്തി ബുദ്ധിമുട്ടാകണ്ടല്ലോ, കഴുകാൻ വള്ളല്ല, ഗവേഷണം നടത്തിയിട്ട് ശരിയാകണമില്ല, മൂന്നാമത്തെ വസ്ത്രം അൽമാറയിൽ പെട്ടിയിൽ തിരുമ്പി എടുത്തേച്ചുണ്ട്, വൃത്തിയുള്ളതുണ്ടെങ്കിൽ അത് എടുത്ത് നിസ്കരിച്ചാൽ മതി. ഈ മസലം എങ്ങനെ പ്രയാസപ്പെടണ്ട. പിന്നെ എപ്പോഴാ വള്ളം കിട്ടുമെന്ന് വെച്ചാൽ ഈ രണ്ട് തുണിയാണ് തിരുമ്പിട്ടാൽ മതി. മനസ്സിലായല്ലോ. ഇതാകെ രണ്ട് തുണിയുള്ളൂ, ഒരു തുണിയിൽ ഇങ്ങനെ സംശയമായി, അപ്പോഴൊക്കെയാണ് ഇപ്പം ഈ മസാല വരിക. നമുക്കതിനെ മസാല ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടൻ നമ്മളെ മൂന്നാമത്തെ തുണി ഉണ്ടാവുമല്ലോ അലമാരിയിൽ, അടുത്താണ് നിസ്കരിക്കുന്നത്. പിന്നെ ഒഴിവുണ്ടാകുമ്പോൾ വെള്ളം കിട്ടുമ്പോൾ ഇത് രണ്ടെണ്ണം തിരുമ്പിടന്നെ. നമ്മളെ യാത്രയിലോ മറ്റൊക്കെ കുടുങ്ങണ സമയത്ത്, ജോലിക്കൊക്കെ പോയി കുടുങ്ങുന്ന സമയത്ത് ഒരു വസ്ത്രം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ രണ്ട് വസ്ത്രം മാത്രമേ ഉള്ളൂ, കുടുങ്ങുമ്പോഴാണ് ഈ പറയണ മസാലകളൊക്കെ. ഇൻഷാല്ലാ ദുആ വസിയത്തോടെ തൽക്കാലം അവസാനിപ്പിക്കുക. അസ്സലാമു അലൈക്കും.